സി ബി എസ് ഇ 12-ാം ക്ലാസ് മൂല്യനിർണ്ണയം 10, 11, 12 ക്ലാസുകളിലെ മാർക്കുകളുടെ ആകെത്തുക എന്ന നിലയിൽ കണക്കാക്കിയേക്കും. 10, 11 ക്ലാസുകളിലെ വാർഷിക പരീക്ഷകളുടെ മാർക്കിന് 30% വീതവും 12-ാം ക്ലാസ്സിലെ പ്രീ ബോർഡ് പരീക്ഷയുടെ മാർക്കിന് 40% വെയിറ്റേജ് നൽകുമെന്നാണ് സൂചന. തീരുമാനം നാളെ സുപ്രീംകോടതി അറിയിച്ച ശേഷം പ്രഖ്യാപിക്കും. കോവിഡ് മൂലം റദ്ദാക്കിയ സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനുള്ള മാനദണ്ഡം തീരുമാനിക്കാൻ 13-അംഗ വിദഗ്ധ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചിരുന്നു. ഈ സമിതിയാണ് 10, 11, 12 ക്ലാസ് പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി മൂല്യനിർണ്ണയം നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത്. 30, 30, 40 എന്ന അനുപാതത്തിലായിരിക്കും ഇത് നടപ്പാക്കുകയെന്നാണ് സൂചന. അതായത് 10, 11 ക്ലാസുകളിലെ വാർഷിക പരീക്ഷകൾക്ക് 30% വീതം വെയിറ്റേജും 12-ാം ക്ലാസ്സിലെ പ്രീ ബോർഡ് പരീക്ഷയ്ക്ക് 40% വെയിറ്റേജും നൽകിയേക്കും. 11-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ മാർക്ക് മൂല്യനിർണ്ണയത്തിന് പരിഗണിക്കുന്നതിൽ ചില പ്രിൻസിപ്പൽമാരും മാനേജ്മെന്റുകളും സമിതിയെ എതിർപ്പറിയിച്ചിട്ടുണ്ട്. 11-ാം ക്ലാസ്സിലെ പരീക്ഷ വിദ്യാർത്ഥികൾ ലാഘവത്തോടെ എഴുതിയതായിരിക്കാമെന്നും 12-ാം ക്ലാസ്സിലെ ആകെ അക്കാദമിക പ്രകടനം പരിശോധിച്ച് മൂല്യനിർണ്ണയം നടത്തണമെന്നതുമാണ് ഇവരുടെ ആവശ്യം. സി ബി എസ് ഇ തന്നെ നടപ്പിലാക്കിയിരുന്ന കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറയുന്ന കുട്ടികളുടെ തുടർ അടിസ്ഥാനത്തിൽ ഒരു എല്ലാ സ്ഥലങ്ങളിലും ഒരു മാർക്ക് ഷീറ്റും എല്ലാ സ്ഥലങ്ങളിലും റിക്കാർഡുകളും ഉണ്ട്. പ്രധാനമായിട്ട് 2-3 പ്രാവശ്യമെങ്കിലും പിന്നെ പ്രീ ബോർഡ് എക്സാമിനേഷൻ മോഡൽ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഒരു ഒരു മാനദണ്ഡമായി എടുക്കാൻ നല്ല കാര്യമാണ്. ഈ എതിർപ്പ് നാളെ സുപ്രീം കോടതിയിലും ഉയർന്നേക്കും. സുപ്രീം കോടതി അംഗീകാരം നൽകിയ ശേഷം മാനദണ്ഡങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. മനോരമ ന്യൂസ്, ഡൽഹി.